ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഹെൽത്ത് ആൻഡ് വോയേജിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രാവു റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ തന്നെയാണ്. ഇതിൽ പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പുതുതായി ഒരു പ്രാവു വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇടയായി. അപ്പോൾ അതിൽ കൂടുതലും വന്ന കമൻ്റാണ് ഒരു പ്രാവിനെ വാങ്ങിയതിന് ശേഷം എങ്ങനെയാണ് ഇണക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഫീമെയിൽ പ്രാവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഒരു മെയിൽ പ്രാവിനെ ദാ വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഇണക്കിയെടുക്കുന്ന ഒരു രണ്ടാഴ്ചത്തെ പ്രോസസ്സാണ്. ഞാൻ ദാ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തിട്ട് ബാക്കി എന്തൊക്കെയാണ് കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് കണക്കാക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ബോക്സിലോ കവറിലോ ഇട്ടുകൊണ്ട് വരാം. അങ്ങനെ അത് ആ ബോക്സിലാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നാടൻ പ്രാവാണ്, ഒരു വെറൈറ്റിയും ഇല്ലാത്ത നാടൻ ഒരു മെയിൽ പ്രാവ്. 200 രൂപയെ വിലയുള്ളൂ, പ്യുർ വൈറ്റ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഇതാ ഫുൾ ചിറകിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കൊണ്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇത് പറന്നു പോകും. പറന്നു പോവാൻ പോവാതിരിക്കുക, അത് ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ ഒരാഴ്ചയെങ്കിലും മിനിമം ഇതിനെ തറയിൽ നിൽക്കുന്ന രീതിയിൽ പിന്നിട്ടോ ചിറക് വെട്ടിയോ റബ്ബർ ബാൻഡ് ഇട്ടോ നിർത്തണം. അപ്പോൾ ഞാനിന്ന് പിന്നാണ് ഇട്ട് നിർത്താൻ പോകുന്നത്. അപ്പോൾ പിന്നിടുന്നത് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞെങ്കിലും ചിലർക്ക് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പിന്നിടുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ ചിറകിൻ്റെ ഫസ്റ്റ് തൂവലിലാണ് പിന്ന് കൊരുക്കേണ്ടത്. എന്താ ഒരു പിന്നെടുത്തു, പിന്ന് കൊരുത്തു. ഇനി ഒരു 8 തൂവലെടുത്ത് ലോക്ക് ചെയ്തു. സെയിം ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുകയാണ്. അപ്പൊ ഇതാണ് ദാ രണ്ട് ചിറകിലും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പിന്നിടുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് 3 രീതിയിൽ നമുക്ക് നടത്താൻ പറ്റും. ഇതാണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച ആയപ്പോഴേക്ക് ഇത് നല്ല രീതിയിൽ ഇണങ്ങി നിൽക്കുന്നതായിട്ട് തോന്നിയ ഈ രണ്ട് പിന്നെ ഊരിക്കഴിഞ്ഞാൽ തന്നെ ഫ്രീ ആയിട്ട് അതിന് പറക്കാൻ പറ്റും. അതേസമയം ആവേശം കയറി ചിറക് മൊത്തം അങ്ങ് വെട്ടിക്കളയണമെങ്കിൽ 2-3 മാസം എടുക്കും ഇത് ഫുൾ പോയിട്ട് പുതുതായിട്ട് വരാൻ. ഈ പ്രാവിൻ്റെ തൂവലെന്ന് പറയുന്നത് നഖം പോലെ ഒരു പാർട്ടാണ്, അതുകൊണ്ട് തന്നെ സ്കിന്നൊന്നുമല്ല, അതിന് വേദനിക്കത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, ബ്ലഡും വരത്തില്ല. അപ്പോൾ ആദ്യ ദിവസമായ ഇന്ന് ഞാൻ ദാ ഒരു 10 തൂവൽ ചേർത്തിട്ടാണ് ദാ പിന്നിട്ട് വച്ചിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഇതിനെ വിട്ട് നോക്കാം, എത്രത്തോളം പറക്കുമെന്ന് നോക്കാം. കണ്ടോ, അതിന് കൂടിപ്പോയാൽ ഒരാളുടെ പൊക്കം മാത്രമേ പറക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി പ്രാവുകൾ പറക്കും പോലെ ഒരിക്കലും അതിന് പറക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു 2 ആഴ്ച മിനിമം പിന്നിട്ട് നടത്തുക. അകത്ത് ഫുഡ് വെച്ച് കൊടുക്കണ്ട, ഫുഡ് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വെള്ളമെല്ലാം തൂവി കൂട് വൃത്തികേടാവും. അതുകൊണ്ട് കഴിയുന്നത് ഇതുപോലെ പുറത്തിട്ട് ഫുഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കൂട്ടിൻ്റെ അകത്ത് പ്രാവിനെ വിട്ടിട്ട് താഴെയായിട്ട് കുറച്ച് ഗോതമ്പോ ഈ ഫുഡിട്ട് കൊടുക്കുക. അപ്പോൾ കൂട്ടിന്ന് അത് താനെ പറന്ന് ചാടും. അത്ര പൊക്കത്തിലല്ല കൂടെങ്കിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഇറങ്ങാൻ തുടങ്ങും. തിരിച്ച് വീണ്ടും ഉച്ചയൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ തിരിച്ച് അത് അവിടെ സൈഡിലോ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കും, പറക്കാൻ ശ്രമിക്കും. 5-6 തവണ പറക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഓടിക്കുകയോ ഒന്നും ചെയ്യേണ്ട. പൂച്ചയൊന്നും ഇല്ലാത്ത വീട്ടിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പൂച്ച പിടിച്ചുകൊണ്ട് പോകും ഇങ്ങനെ തറയിൽ വിട്ടിരുന്നു കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു 1-2 ആഴ്ച ഇതേ പ്രോസസ്സ് ചെയ്യുക. അപ്പോഴേക്കും ആ കൂടുമായിട്ട് ഇണങ്ങി താനേ വൈകിട്ട് കൂട്ടി കയറാനും രാവിലെ ആകുമ്പോൾ താനേ അതിൽ നിന്ന് തിരിച്ചിറങ്ങാനും ശീലിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2-3 തൂവലൂടെ ലൂസാക്കിയിട്ട് പിന്നിടുക. അതായത് പിന്നെ ഓപ്പൺ ചെയ്ത് 2-3 തൂവലൂടെ മാറ്റി ഒരു 5 തൂവലിട്ട് പിന്നിടുക. അപ്പോഴേ അതിന് ഒരു വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വരെ പറക്കാനുള്ള ഒരു തൂവലായി. അങ്ങനെ ഇട്ട് 1 ആഴ്ച കൂടെ നോക്കുക. അപ്പോഴതും കഴിഞ്ഞ് വൈകിട്ട് മരത്തിലോ വല്ലടോ ഒക്കെ ഇരുന്നിട്ട് തിരിച്ചു വന്ന് കൂട്ടിൽ കയറുന്നുണ്ടോ എന്ന് 1 ആഴ്ച ചെക്ക് ചെയ്യുക. ഈ സമയത്ത് തന്നെ ഒരു വലിയൊരു ബ്രീഡിംഗ് പെയറാണെങ്കിൽ അത് ജോഡിയാവുകയും മുട്ടയിടാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നതാണ്. മുട്ടയിടാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഞാൻ 5-ാമത്തെ പാർട്ടിൽ ഒരു റൊമാൻറ്റിക് സീനെന്നും പറഞ്ഞ് കാണിച്ച് രണ്ട് പ്രാവുകൾ തമ്മിൽ ജോഡിയാണെന്ന് കൃത്യമായിട്ട് എങ്ങനെ തിരിച്ചറിയാമെന്ന് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ജോഡിയാവുന്നതും ചാവലി കൊത്തുന്നതും ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ അത് മുട്ടയിടാറായി വരികയാണ്. അപ്പോൾ അതിന് വേണ്ട ക്രമീകരണങ്ങൾ കൂടാതെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അങ്ങനെയായി
ഒരു മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ പേറാവുകയും ചിലപ്പോൾ മുട്ട ഇടുക തന്നെ ചെയ്യും. അങ്ങനെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ മെയിൽപ്രാവിനെ നിങ്ങൾക്ക് ഒരു പിന്നും റിമൂവ് ചെയ്യാം. ഇപ്പം നമ്മുടെ പുതിയ പ്രാവിനേതാ വേറെ ഇവിടെ ഉള്ള വലിയ മെയിൽപ്രാവൊക്കെ കൊത്താൻ ശ്രമിക്കുകയാണ്. അതിപ്പോൾ ആദ്യമായിട്ട് ഒരു പുതിയ പ്രാവിനെ കൊണ്ടുവിടുമ്പോൾ ബാക്കി ഇവിടെ ഉള്ള പ്രാവുകളെല്ലാം അതിനെ ഓടിക്കുകയും കൂട്ടി കയറുമ്പോൾ കൊത്താനൊക്കെ ശ്രമിക്കും. അത് സ്വാഭാവികമാണ്. നമ്മൾ ഒരു ഹോസ്റ്റലിൽ പോകുമ്പോഴേക്കും അവിടെ സീനിയോറിറ്റി ഉള്ളവർ റാഗിയാ നിൽക്കുന്ന അതേപോലെ കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഒരുപാട് കൊത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പ്രാവിനെ ആ കൊത്തണേനെ മാറ്റിയിടുക. ഇതൊരു മൂന്നാല് ദിവസമായി ഈ കൂടുമായിട്ട് ഇണങ്ങി കഴിഞ്ഞിട്ട് തിരിച്ച് വിട്ടാലും മതി. ഇതാണിപ്പോൾ പിന്നിട്ട് വിട്ട പ്രാവ്. ഇത് ആദ്യം തന്നെ വീട്ടിലാണ് വന്ന് കയറുന്നത്. ചിറകിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ആദ്യമായി രണ്ട് പ്രാവിനെ വാങ്ങുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ ഇട്ട പോലെ തന്നെ പിന്നിടുക. എന്നിട്ടൊരു മിനിമം രണ്ടാഴ്ച പിന്നിട്ട് തന്നെ വിട്ടിരിക്കുക. എന്നിട്ടത് അതിനെ കൂട്ടിയിൽ നിന്ന് പിടിച്ച് താഴെ വിടാൻ പാടില്ല. താൻ ഇറങ്ങാനെ അനുവദിക്കുക. അതായത് കതവ് തുറന്ന് വെച്ചിട്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വെയിറ്റ് ചെയ്യുക. അത് പരിസരമൊക്കെ നോക്കിയിട്ട് താനേ വെളിയിലോട്ട് ഇറങ്ങും. എന്നിട്ട് വൈകിട്ടും അതിനെ പിടിച്ചു വിടാതെ മാക്സിമം അത് കൂട്ടി കയറുന്നുണ്ടോ എന്ന് താനേ കയറ്റാൻ നോക്കുക. അങ്ങനെ രണ്ടാഴ്ചത്തോളം കയറ്റുമ്പോഴേക്കും അത് കയറാനും ഇറങ്ങാനും പഠിക്കും. എന്നിട്ട് ഡെയിലി ഈ പിന്നിൽ ലൂസാക്കിക്കൊണ്ടിരിക്കുക. ഓരോ തൂവലോ രണ്ട് തൂവലോ വെച്ച് കുറയ്ക്കുക. അങ്ങനെ ഒരു മൂന്നാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ കൂട്ടി കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ധൈര്യമായിട്ട് റിലീസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഒരു ഫാൻസി പ്രാവോ ഒരു നോർമൽ ഒരു നാടൻ പ്രാവിൻ്റെ ഒരു കേസിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ചില എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻ എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ പറവപ്രാവ് എന്ന് പറഞ്ഞ ഇനമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വർഷം വീട്ടിൽ ചിറക് വെട്ടിയിട്ട് കൂട്ടി കയറ്റി പഠിപ്പിച്ചാലും ചിലപ്പോൾ കിലോമീറ്ററുകളൊക്കെ അപ്പുറമുള്ള ഓണറെ വീട്ടിൽ ചിറക് കിട്ടുമ്പോഴേക്കും അത് പറന്നു പോകുന്ന സ്ഥിതിയുണ്ട്. പറവപ്രാവ് എന്ന് പറഞ്ഞാൽ പന്തായ പ്രാവ്, മണിക്കൂറുകൾ ആകാശത്ത് നിന്ന് പറക്കുന്ന കപ്പാസിറ്റി ഉള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അത് എക്സെപ്ഷൻ കേസാണ്. അതിനെ അതിൻ്റെ കുഞ്ഞിനെ എടുത്ത് തന്നെ വീട്ടിലിണക്കേണ്ടി വരും. അല്ലാതെ നല്ല രീതിയിൽ പറന്നുകൊണ്ടിരുന്ന ഒരു പറവ് പ്രാവാണെങ്കിൽ ഉറപ്പായിട്ടും അത് തിരിച്ചു പോകും. അതേസമയം നാടൻ പ്രാവോ ഈ ഷെഡിലൊക്കെ ഇട്ട് വളർത്തുന്ന പ്രാവിനെയൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ ഒരാഴ്ച വീട്ടിലിട്ടിണക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിന്നോളും. ഇത് രണ്ട് പ്രാവുള്ള കേസാണ് പറഞ്ഞത്. കൂടുതൽ പ്രാവ് എൻ്റെ ഇപ്പോൾ ആൾറെഡി 10 പ്രാവ് ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ ആണെങ്കിൽ ഒരാഴ്ച ഇട്ട് അതുമായിട്ട് ഇണങ്ങിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പിന്നെ ഊരിയാലും നിൽക്കും. പക്ഷെ അത് നമ്മുടെ ധൈര്യവും നമ്മൾ പ്രാവിനെ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന അവസ്ഥ പോലെ ആയിരിക്കും. നല്ല രീതിയിൽ ഇണങ്ങി അത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വേണമെങ്കിലും പിന്നെ ഊരി വിടാം. ഇപ്പോൾ ഈ പിന്നിട്ട് വിടുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെ ഏരിയ, പൂച്ചയുടെയൊക്കെ ശല്യമുള്ള ഏരിയ ആണെങ്കിൽ നിങ്ങൾ തുറന്നു വിട്ടിരിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ കാണണം. അല്ലെങ്കിൽ ഇത് പറക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളായിട്ടാക്കി വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും പിടിച്ചുകൊണ്ട് പോകാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചിറകുള്ളതാണെങ്കിൽ വല്ലതിനെയും കാണുമ്പോൾ പറന്ന് വീട്ടിൻ്റെ മുകളിലോ മരത്തിലോ പോയിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു സാധനത്തിനെ നമ്മളായിട്ട് ചിറക് വെട്ടി അല്ലെങ്കിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ആ ഒരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും വേണം തുറന്നു വിട്ടിരിക്കുമ്പോൾ. ഇനി കൂടുതൽ പേര് കമൻ്റ് ചെയ്തതാണ് ഒരു മാസവും മൂന്ന് മാസവും ഒക്കെ ആയിട്ട് വാങ്ങിയിട്ട് കൂട്ടി തന്നെ ഇട്ടിരിക്കുന്നത് തുറന്നു വിടട്ടെ എന്ന്. ധൈര്യമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഒന്നാം ദിവസം തന്നെ തുറന്നു വിടുക. ഞാൻ ദാ വാങ്ങിക്കൊണ്ടുവന്ന് ഇപ്പം തന്നെ പിന്നിട്ട് അങ്ങ് വിട്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്കും വിടാം. കൂടുമായിട്ടൊന്ന് ഇണക്കിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷികളിൽ ഏറ്റവും നല്ല രീതിയിൽ ഇണങ്ങുന്ന ഒരു ജീവി തന്നെയാണ് പ്രാവ്. ഇപ്പം ദാ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇണക്കാൻ ശ്രമിക്കുന്നുവെന്ന്. ഇപ്പം ദാ ഇണങ്ങി ഇണങ്ങി ഫുൾ ടൈം വീട്ടിലാണ്. അപ്പം അതെനിക്കൊരു ശല്യമായി മാറി. ഈ വീടിൻ്റെ ഫ്രണ്ട് മൊത്തം ദാ വന്നിരുന്നിട്ട് കാഷ്ടിക്കുകയാണ്. അത് കാരണം ഞാനിതാ ഇപ്പോൾ ഇവിടെ നിന്ന് അടിച്ചോടിക്കേണ്ട അവസ്ഥയെത്തി. വീടിൻ്റെ ഫ്രണ്ട് വരാന്തയിലാണ് ഇതിനാദ്യമൊക്കെ തീറ്റിയൊക്കെ ഇട്ട് കൊടുത്തത്. അങ്ങനെ അവിടെ ഇരിക്കത്തുള്ളൂ ഇപ്പോൾ. ആ സ്ഥിതി എത്തി. നിങ്ങൾ അതിനെ നോക്കും പോലെ അത്രത്തോളം ഇണക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജീവി തന്നെയാണ് പ്രാവ്. പിന്നിടുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു തൂവലിൽ കൊരുത്തിട്ടാണ് ഒരു അഞ്ചാറ് തൂവല് ചേർത്തിട്ട് ലോക്ക് ചെയ്തത്. എങ്ങാനും ആ കൊരുത്ത തൂവല് ഊരിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ചില കേസസിൽ സംഭവിക്കാം. എപ്പോഴും സംഭവിക്കണമെന്നില്ല. സംഭവിച്ചാലും രണ്ട് സൈഡിലും പിന്നെ കിടപ്പുണ്ട്. ഭയങ്കരമായിട്ട് പറക്കത്തില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പിന്നും ചിലപ്പോൾ ലോക്ക് ഇട്ട കറക്റ്റ് ആയില്ലെങ്കിൽ ഊരിക്കഴിഞ്ഞാൽ ഇത് ചിറകടിക്കുമ്പോൾ ഈ മൊന വന്ന് എൻ്റെ വയറ്റിൽ തന്നെ കൊള്ളും. അങ്ങനെയും കേസസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ലോക്കായിട്ട് തന്നെയാണോ കിടക്കുന്നതെന്ന് വല്ലപ്പോഴും എങ്കിലും ചെക്ക് ചെയ്യുക നിങ്ങൾ. അപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പുതുതായിട്ട് ഒരു പ്രാവിനെ ദാ വാങ്ങിയിട്ട് വന്നു, രണ്ട് ചിറകിലും പിന്നിട്ടു, ഒരു രണ്ടാഴ്ചയെങ്കിലും മിനിമം അങ്ങനെ വിട്ട് ശീലിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നീ നിന്ന് കുറേച്ചെ ലൂസാക്കി കൊടുക്കുക, അതായത് തൂവല് കുറയ്ക്കുക. അപ്പോൾ കൂടുതൽ പറക്കാൻ തുടങ്ങും. നല്ല രീതിയിൽ ഇണങ്ങിയെന്ന് ഉറപ്പ് വരുത്തുമ്പോൾ മാത്രം പിന്നൂരുക. നിങ്ങളെ വീട്ടിൽ നല്ല രീതിയിൽ ഇണങ്ങി നിൽക്കുന്നതാണ്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പുതിയ പ്രാവിനെ വാങ്ങിയതിന് ശേഷം ചെയ്യേണ്ടതായിട്ട് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ചാനൽ ഹെൽത്ത് ആൻഡ് വേജ് എന്നാണ് പേര്. ഞാനും എൻ്റെ വൈഫും കൂടെ പോണ യാത്രകളും ആരോഗ്യ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാനായിട്ട് തുടങ്ങിയ ഒരു ചാനലായിരുന്നു. അപ്പൊ ഇപ്പോ ദാ കൊറോണ കാരണം 3 മാസമായിട്ട് യാത്ര ചെയ്യാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വീട്ടിയിരിക്കണോണ്ടാണ് എന്റെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയ പ്രാവിനെ പറ്റി വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ കൂടുതലും യാത്രാ വീഡിയോസ് ആയിരിക്കും ഈ ചാനലിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.